എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് വീട്ടമ്മമാർക്ക് ഉപകാരപ്രദമായ കുറച്ച് ടിപ്സും ട്രിക്സൊക്കെ ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. അപ്പം നിലവിളക്ക് തേച്ച് കഴുകാൻ ഒത്തിരി വീഡിയോസ് കണ്ടിട്ടുണ്ടായി. അതിൻ്റെ അകത്ത് ഈ ഒരു വീഡിയോ ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. നമ്മൾ അധികം റിസ്ക് എടുക്കാതെ നമുക്ക് കാര്യം കഴിക്കാം. അപ്പം ഞാൻ ആദ്യം വിളക്കെടുത്ത് വന്നിട്ടുണ്ട്. അതിൽ എണ്ണ മുഴുവൻ ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് മൊത്തം തുടച്ച് കളഞ്ഞ് അതിനുശേഷം ഇതൊക്കെ ഓരോ പാർട്സ് നമ്മിങ്ങനെ ഇളക്കി ഊരിയെടുക്കാമല്ലോ. അതുപോലെ എല്ലാം തന്നെ ഊരി മാറ്റുക. നല്ലതുപോലെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ഉള്ളതുപോലെ കിട്ടണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും കെമിക്കൽസ് ഒക്കെ എന്തായാലും യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതൊന്നും ഇല്ലാതെ നമുക്ക് പറ്റാവുന്ന രീതിയിൽ ഒന്ന് വെളുപ്പിച്ചെടുക്കണം ഈ ഒരു നിലവിളക്കിന്. അപ്പോൾ ഞാനിവിടെ കുറച്ചധികം തന്നെ വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വാളംപുളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. വേറെ ഒരു ഇൻഗ്രീഡിയൻറ്റും ഇല്ല കേട്ടോ. ആ വെള്ളം തിളച്ച് വരുമ്പോൾ അതിലേക്ക് വാളംപുളി കുതിർത്തത് നല്ലതുപോലെ ഒന്നിങ്ങനെ നമ്മൾ ഒരു പിഴിഞ്ഞ് നമ്മൾ കറിയിലൊക്കെ ചേർക്കൂലേ അതുപോലെ ഇങ്ങനെ പിഴിഞ്ഞിട്ട് അതിൻ്റെ ആ ഒരു എല്ലാ പുളി അടക്കം തന്നെ ആ വെള്ളത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ നിലവിളക്ക് നമ്മൾ പാർട്സ് പാർട്സ് ആയിട്ടാണല്ലോ വെച്ചിരിക്കുന്നത്. അത് ഓരോന്നോരോന്നായിട്ട് ഈ വെള്ളത്തിൽ മുങ്ങത്തക്ക രീതിയിൽ ഇട്ട് കൊടുക്കുക. മറ്റേതാകുമ്പോൾ നമ്മൾ എല്ലാ വിളക്കിൻ്റെ എല്ലാ ഭാഗത്തും ക്ലീൻ ആവണമെന്നില്ല. പിന്നെ എണ്ണയുടെ പക്ഷേ എന്തായാലും അതിൻ്റെ ഉള്ളിലൊക്കെ അഴുക്ക് പോലെ ഇങ്ങനെ കിടപ്പുണ്ടാവും. ഒരു പച്ച ക്ലാവ് പിടിക്കില്ലേ, ആ ക്ലാവ് പിടിച്ചതൊക്കെ പെട്ടെന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ ഈ എൻ്റെ ഈ ഒരു വിളക്ക് അധികം തേച്ച് കഴിഞ്ഞാൽ തന്നെ നല്ലതുപോലെ വെളുക്കുമൊന്നുമില്ല. എന്നാലും എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഇത് വെളുപ്പിച്ചെടുത്തിട്ടുണ്ട്. ചില വിളക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് വെളുക്കും കേട്ടോ. അപ്പോൾ ഇത് ഇതുപോലെ ഇങ്ങനെ തിളപ്പിച്ചെടുക്കുക. തിളപ്പിച്ചെടുത്തിട്ട് ഒന്ന് ആറിയതിന് ശേഷം ഈ വിളക്കൊക്കെ ആ വെള്ളം മാറ്റിക്കളഞ്ഞിട്ട് ഈ വിളക്ക് മാത്രം എടുക്കുക. എന്നിട്ട് നമ്മൾ സാധാരണ പാത്രം തഴുകുന്ന ലോഷനില്ലേ അത് വെച്ചിട്ടൊന്ന് കഴുകിയെടുക്കുക. ആ ഒരു പുളിയുടെ ആ ഒരു അംശമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നമുക്ക് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കുക. അപ്പോൾ നിലവിളക്ക് നമ്മൾ എപ്പോൾ കഴുകി കഴിഞ്ഞാലും നല്ലതുപോലെ അതിൻ്റെ വെള്ളമൊക്കെ തുടച്ച് കളയണം. അല്ലെങ്കിൽ ആ വെള്ളം നിന്ന സ്ഥലം മൊത്തം ഒരു എന്താ പറയുന്നത് കളർ മങ്ങിയതുപോലെ ഉണ്ടാവും. അപ്പോൾ അത് മുഴുവൻ ഞാൻ തുടച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് കുറച്ചുകൂടി തിളക്കം കിട്ടുമെന്ന് നോക്കാം. അതിനായിട്ട് കുറച്ച് മഞ്ഞളോടിയാണ് എടുത്തേക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കടലമാവില്ലേ കടലപ്പൊടി, ആ കടലപ്പൊടിയാണ് എടുത്തേക്കുന്നത്. അത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ ചകിരി ഉണ്ടല്ലോ, ചകിരി വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് പുതിയ സ്ക്രബ്ബറൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ചിട്ടോ നമുക്ക് നല്ലതുപോലെ ഒന്ന് തൂത്ത് കൊടുക്കാം. അതിൻ്റെ മുകളിലും താഴ്വശമൊക്കെ നല്ലതുപോലെ ഒന്ന് തൂത്ത് നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് തുടച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ നിലവിളക്ക് കുട്ടപ്പനായിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു തിളക്കം വന്നിട്ടുണ്ട്. നമ്മൾ ആദ്യം കഴുകിയതിനെക്കാട്ടി ഒരു തിളക്കം വന്നിട്ടുണ്ട്. അപ്പോൾ രണ്ടും നിങ്ങൾക്ക് അതാണ് വ്യത്യാസം കാണിച്ചു തന്നത്. അപ്പോൾ അടുത്ത ടിപ്പിലേക്ക് പോയാലോ. അപ്പോൾ ഈ ടിപ്പ് നമ്മൾ സപ്ലൈക്കോന്ന് ഇതുപോലെ കടലയും പരിപ്പും പയറൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ മിക്കവാറും നമുക്ക് മുഴുവൻ യൂസ് ചെയ്യാൻ പറ്റില്ല. അതിന് മുന്നേ അതിൽ നമ്മുടെ ഒരു പ്രാണി ഉണ്ടല്ലോ, കൊത്തൻ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പേര് പറയുമെന്നറിയില്ല. അപ്പോൾ ഒരു പ്രാണി കയറുമല്ലോ, ആ ഒരു പ്രാണി കയറിയിട്ടുണ്ടാവും. അപ്പോൾ ആ പ്രാണീനെ നമുക്ക് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ നമ്മൾ സപ്ലൈക്കൊന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഒന്ന് ചൂടാക്കിയിട്ട് നമുക്ക് ബോട്ടിലാക്കി വെക്കുക. അപ്പോൾ അതിൻ്റെ അകത്ത് വേറെ പ്രാണികളൊന്നും കയറുകയില്ല, കുറച്ച് നാൾ നമുക്ക് അത് യൂസ് ചെയ്യാനും പറ്റും. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് അടുത്ത ടിപ്പ് കൂടെ കാണാം. നമ്മളിതുപോലെ കത്രിക വെച്ചിട്ട് പാക്കറ്റൊക്കെ പൊട്ടിക്കുമ്പോൾ ആ കത്രികയൊക്കെ തീരെ മൂർച്ചുണ്ടാവില്ല. ചില സമയത്ത് നല്ലതുപോലെ ആ മൂർച്ചും പോയിട്ടുണ്ടാവും. ഇച്ചിരി ദിവസം യൂസ് ചെയ്താണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ നല്ലതുപോലെ മൂർച്ചും പോവും. അപ്പോൾ ഇതുപോലത്തെ ഗുളികയുടെ കവർ ഉണ്ടല്ലോ, നമ്മുടെ ഫോയിൽ പേപ്പർ കണക്കിരിക്കണ ഗുളികയുടെ കവറുകൾ, അങ്ങനത്തെ കവറുകൾ നമ്മുടെ വീട്ടിലെന്തായാലും കാണും. അപ്പോൾ അങ്ങനത്തെ കവറുകൾ എടുത്ത് വെക്കുക. എന്നിട്ട് നമ്മളെ കത്രിക മൂർച്ചം കൂട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫോയിൽ പേപ്പറോ അല്ലെങ്കിൽ ഈ ഗുളികയുടെ കവറോ നമ്മൾ നല്ലതുപോലെ ഇങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം മുറിച്ചു കൊടുക്കുക. ഇങ്ങനെ മുറിച്ചു കൊടുത്താൽ തന്നെ നമ്മുടെ കത്രികയ്ക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ മൂർച്ചം വരും. അപ്പോൾ നമ്മുടെ കത്രിക നല്ല സൂപ്പറായിട്ട് നമുക്ക് കട്ട് ചെയ്യാനും പറ്റും. നമ്മൾ മീൻ വെട്ടുന്ന കത്രികയാണെങ്കിലും സ്റ്റിച്ച് ചെയ്യാൻ യൂസ് ചെയ്യുന്ന കത്രികയാണെങ്കിലും മുടി വെട്ടാൻ ഉപയോഗിക്കുന്ന കത്രികയാണെങ്കിലും ഈ രീതിയിൽ നമുക്ക് നല്ലതുപോലെ മൂർച്ചം കൂട്ടിയെടുക്കാം. ഇനി ഗുളികയുടെ കവർ അല്ലെങ്കിൽ നമ്മൾ ഫുഡൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുന്ന ഫോയിൽ പേപ്പർ ഉണ്ടല്ലോ, ഒരു ബോക്സ് ഉണ്ടാവില്ലേ കണ്ടെയ്നർ പോലെയുള്ള ബോക്സുകൾ, ഫോയിൽ ബോക്സുകൾ, ആ ബോക്സുകൾ നമുക്ക് കഴുകിയിട്ട് ആ ബോക്സുകൾ വെച്ചിട്ടും ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ കത്രികയുടെ മൂർച്ചം കൂടുന്നതായിട്ട് കാണാം. അതുപോലെ നമുക്ക് കത്തി ഇതുപോലെ മൂർച്ചം കൂട്ടാം. അതിൽ അതിൻ്റെ മുകളിൽ നമ്മളിങ്ങനെ കുറച്ച് സമയം വെച്ചൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഉരച്ച് കഴിഞ്ഞാൽ തന്നെ കത്തിയുടെ മൂർച്ചും അതുപോലെ കൂടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഞാനത് നോക്കിയിട്ടുണ്ടായില്ല, എന്തായാലും നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ. പിന്നെ ഇതുപോലെ പാക്കറ്റുകളൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ഒരു ബോക്സിലോ അല്ലെങ്കിൽ നമ്മളൊരു കുപ്പിയിലോ ആക്കാണ്ട് ഒരു ബോക്സിൽ ഇതുപോലെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ആ ബോക്സിൽ മുഴുവനായിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തൂയിപ്പോയിട്ടുണ്ടാവും. അപ്പോൾ ഇതൊന്ന് നമുക്ക് റാപ്പ് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് എടുക്കാം. അപ്പോൾ ഇത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ രണ്ട് സൈഡ് റാപ്പ് ചെയ്യുക, സൈഡിലേക്ക് കോണായിട്ട് മടക്കി കൊടുക്കുക.
എന്നിട്ട് നമ്മൾ അത് തിരിച്ചിട്ട് കൊടുക്കുക. തിരിച്ചിട്ട് കൊടുത്തിട്ട് ബാക്ക് സൈഡിലോട്ട് അതിൻ്റെ കോൺ വശം മടക്കിയെടുക്കുക. എന്നിട്ട് ഈ രണ്ട് വശത്തും ബാലൻസ് നമ്മൾ മടക്കിയതിൻ്റെ ഒരു കുഞ്ഞു കുഞ്ഞു പീസ് ഉണ്ടാവും രണ്ട് സൈഡിലായിട്ട്. ആ കുഞ്ഞു കുഞ്ഞു പീസ് നമ്മൾ ഫ്രണ്ടിലോട്ടൊന്ന് ടക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ പൊടികളൊന്നും വേറെ പൊടികളുമായിട്ട് എന്ന് പറയുന്നത് നമ്മുടെ ആ ബോക്സിൽ മറിയോ അങ്ങനെയൊന്നുമില്ല. പിന്നെ നല്ല കാറ്റൊന്നും കടക്കാതെ നല്ല അടിപൊളിയായി നിൽക്കുകയും ചെയ്യും. അപ്പോൾ ഇത് ഈ വീഡിയോയിൽ കാണുന്ന പോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പം ഞാനിത് രണ്ട് മൂന്ന് പാക്കറ്റൊക്കെ അതുപോലെ ഒന്ന് മടക്കിയെടുത്തിട്ടുണ്ട്. പുട്ടുപൊടിയും നമുക്ക് ഇച്ചിരി തീരെ ഇല്ലാത്ത പാക്കറ്റുകളിൽ ഇങ്ങനെ മടക്കരുത് എന്ന് തോന്നും. മടക്കി കഴിഞ്ഞാൽ അങ്ങനെ ഒരു പെർഫെക്റ്റ് ആയിട്ട് കിട്ടണില്ല. പിന്നെ നമ്മൾ ഇത് ഈ ഒരു ഗോതമ്പ് പൊടിയുടെ ഞാൻ ഇച്ചിരി ഉണ്ടായുള്ളൂ. അപ്പോൾ അതങ്ങനെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായില്ല. അപ്പോൾ നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോയാലോ. ഇത് വളരെ സിമ്പിളായ ഒരു ടിപ്പാണ് കേട്ടോ, പക്ഷേ ഹമ്പിളാണ്. നമ്മളിതുപോലെ രണ്ട് കുഞ്ഞു കണ്ടെയ്നർ എടുത്തിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് ഒരു കാണാൻ ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ഡെക്കറേഷനൊക്കെ. അപ്പം നമ്മുടെ വീട്ടിലോട്ടൊക്കെ ആരെങ്കിലും കയറി വരുമ്പോൾ ഒരു ബാഡ് സ്മെൽ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ബാഡ് സ്മെൽ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലൊരു പൊടിക്കൈ ചെയ്യാം. അതിനായിട്ടാണ് ഈ ഒരു കുഞ്ഞു കുപ്പികളൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് എടുത്തേക്കുന്നത്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പൊടിയുപ്പ്, നമ്മൾ സാധാരണ വീട്ടിൽ കറികൾക്ക് ഉപയോഗിക്കുന്ന പൊടിയുപ്പ് ചേർത്ത് കൊടുക്കാം. ഈ ഒരു പൊടിയുപ്പ് നമ്മളൊരു ഹാഫ് ഭാഗം വരെ എടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ വീട്ടിലെ ബാത്റൂമിലോ അല്ലെങ്കിൽ ഹാളിലോ അല്ലെങ്കിൽ കിച്ചണിലോ നമുക്കൊരു ബാഡ് സ്മെല്ല് വരാൻ ചാൻസ് ഉള്ള സ്ഥലങ്ങളിലും അതുപോലെ നമ്മൾ ഗസ്റ്റുകളൊക്കെ വരുന്ന ദിവസങ്ങളിലും നമുക്കിതുപോലെ കുഞ്ഞു ബോക്സിലോ അല്ലെങ്കിൽ നമ്മുടെ ഡിസ്പോസിബിൾ ഗ്ലാസ്സുകളുണ്ടല്ലോ അതിലോ അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു പാത്രങ്ങളിലും നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കാണുമ്പോൾ ഒരു മെനകേടില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഡെക്കറേഷൻ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ ഉപ്പ് എടുത്തിട്ടുണ്ട്. ആ ഉപ്പിലേക്ക് കുറച്ച് കംഫേർട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്, നല്ല മണമുള്ള കംഫേർട്ട് അല്ലെങ്കിൽ നല്ല മണമുള്ള ഷാമ്പു ഇതിലേതെങ്കിലും ഒന്ന് എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഉപ്പിൻ്റെ മുകളിലായിട്ട് അതിങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഉപ്പിൻ്റെ കൂടെ ഇതുപോലെ ചേർക്കുമ്പോൾ അതിൻ്റെ ഒരു മണം നഷ്ടപ്പെട്ടു പോവാതെയും ഡ്രൈ ആയി പോവാതിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഗ്രാമ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ കംഫേർട്ടും ഉപ്പും ഗ്രാമ്പും ഒക്കെ കൂടിയിട്ട് നല്ലൊരു സുഗന്ധം വരക്കട്ടെ. അപ്പോൾ അതിനായിട്ട് കുറച്ച് ഗ്രാമ്പും കൂടെ ഇതിലേക്ക് ഒന്ന് കുത്തി ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം ഗ്രാമ്പ് ഉപയോഗിക്കുന്നതുകൊണ്ട് വേറൊരു ഗുണം കൂടിയുണ്ട്. പാറ്റയോ ഇലയീച്ചയോ പല്ലിയോ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇതിൻ്റെ ഒരു മണം ഉണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ഏരിയയിലേ വരില്ല. അപ്പോൾ അതൊക്കെ ഓടിപ്പോയിക്കോളും. അപ്പോൾ ഈ ഒരു ഗ്രാമ്പ് ചേർക്കുന്നതുകൊണ്ട് അങ്ങനെ ഒരു ഗുണം കൂടിയുണ്ട്. അപ്പോൾ അതും കൂടെ കുറച്ച് ഇതിനകത്തേക്ക് കുത്തി ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം കാണാനും ക്യൂട്ടാണ്, നല്ലൊരു മണം ഉണ്ടാവും. അപ്പം ഇങ്ങനത്തെ ഐഡിയകളൊക്കെ കുഞ്ഞു കുഞ്ഞു ടിപ്സൊക്കെ ചെയ്യാത്തവരൊന്ന് ചെയ്തു നോക്കും, അത് നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. ഒരു തവണ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ചെയ്യും, അങ്ങനെ പറയാം അല്ലേ. അപ്പോൾ ഇത് നമുക്ക് ഏത് സ്ഥലത്താണോ നല്ല മണം വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്ക് വെച്ച് കൊടുക്കാം. ഞാൻ ഒരെണ്ണം ബാത്റൂമിലും ഒരെണ്ണം ഹാളിലുമാണ് വെക്കുന്നത്. അപ്പോൾ കുട്ടികളുള്ള വീട്ടിലെ ആൾക്കാരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക, ഇതൊക്കെ വെക്കുമ്പോൾ അപ്പോൾ അവരൊക്കെ എടുത്ത് വായിലോട്ട് ഇടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അവർക്ക് കൈയെത്താത്ത രീതിയിലൊക്കെ ഒന്ന് സൂക്ഷിച്ച് വെക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞു ടിപ്സും ട്രിക്സൊക്കെ ആയ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ കമൻറ്റ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന ടിപ്സൊക്കെ അതും നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.